ഏതായാലും ഈ തർക്കങ്ങൾക്കിടെ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോസ് ടോമിന് ഏത് ചിഹ്നം കിട്ടുമെന്ന് നാളെ അറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുന്നത്. ചിഹ്നമുറപ്പുള്ള രണ്ടേ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ, കാപ്പന്റെ ചിഹ്നം ക്ലോക്ക്. ബി ജെ പി സ്ഥാനാർത്ഥി ഹരിയുടേത് താമര. പേരിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും ജോസ് ടോമിന്റെ ചിഹ്നം അറിയാൻ നാളെ വൈകിട്ട് 3 മണി വരെ കാത്തിരിക്കണം. രണ്ടിലയിൽ സംശയമുണ്ടായപ്പോൾ ജോസ് ടോം പകരം മുൻഗണന നൽകിയത് പൈനാപ്പിളിനാണ്. പക്ഷേ പൈനാപ്പിളും ഇപ്പോൾ ഉറപ്പിക്കാനാകില്ല. പൈനാപ്പിൾ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പത്രിക നൽകിയതാരാണെന്ന് നോക്കും. ആദ്യം പത്രിക നൽകിയവർക്ക് ചിഹ്നം നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചിഹ്നങ്ങളുടെ പട്ടികയിൽ പൈനാപ്പിൾ ഉണ്ടോ എന്നും പരിശോധിക്കും. കമ്മീഷന്റെ 2018 ഉത്തരവ് പ്രകാരം പട്ടികയിൽ പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയും ഫുട്ബോളുമാണ് ജോസ് ടോം മുൻഗണനയായി പട്ടികയിൽ നൽകിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 3 മണി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ഇതിനുശേഷമേ ചിഹ്നം അനുവദിക്കുന്ന നടപടികളിലേക്ക് വരണാധികാരി കടക്കൂ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 14 പേരാണ് മത്സര രംഗത്തുള്ളത്. രണ്ടിലയില്ലെങ്കിൽ പിന്നെന്ത്? ആകാംക്ഷയിലാണ് കേരള കോൺഗ്രസ് നേതാക്കളും അണികളും. പാലയിൽ നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.